കുക്ക് വിത്ത് ഷീജാമയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് മാംഗോ ബർഫിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ ആദ്യമേ വരട്ടി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് അത് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നിങ്ങൾ പ്യൂരിയാണ് എടുക്കുന്നതെങ്കിൽ പഞ്ചസാര ഇത് മതിയാവില്ല, കുറച്ചുകൂടെ കൂടുതൽ ചേർക്കുക. അത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് മധുരം ചേർക്കുന്നത്. ഇപ്പം നമുക്ക് അതിനകത്തേക്ക് ഒരു അരക്കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പാൽപ്പൊടി അളന്ന് ഇട്ട സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അളന്ന് കപ്പ് കാണിച്ചു തന്നത്. നന്നായിട്ട് കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ല എങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ തേങ്ങ ചെരുകിയത് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ജലാംശം മുഴുവൻ പോകണം, അത്രയേ ഉള്ളൂ. അതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിനുള്ളിലുള്ള ജലാംശം മുഴുവൻ പോകണം. ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏലക്കാപ്പൊടി ഒന്നും കൂടിപ്പോയരുതേ, കൂടിപ്പോയാൽ ഈ മാംഗോൻ്റെ ആ ഒരു ഫ്ലേവർ ഇല്ലാതെ പോകും. അതുകൊണ്ട് ഏലക്കാപ്പൊടിയൊക്കെ ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഉരുട്ടി നോക്കണം, കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ നന്നായിട്ട് ഉരുളുന്നുണ്ട്, കയ്യിൽ ഒട്ടുന്നൊന്നുമില്ല എങ്കിൽ ഇത് പാകമായി എന്നർത്ഥം. ഞാൻ കണ്ടോ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ നെയ്ത് അടവിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിൻ്റെ മുകളിൽ, അലൂമിനിയം പറ്റാതിരിക്കാനോ ഒട്ടി പിടിക്കാതിരിക്കാനോ. അതിനുശേഷം അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി കോലുണ്ടല്ലോ, അതിനുകൊണ്ട് നന്നായിട്ടൊന്ന് പരത്താം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ, സ്ക്വയറിൽ വേണേൽ സ്ക്വയറാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ല ഇതുപോലെ മതി. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇനി കുറച്ച് പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഷേപ്പിൽ തന്നെ ആക്കുന്നത്. സ്ക്വയറിൽ വേണേലും ആക്കാം. ഇനി നമുക്ക് ബദാമും പിസ്തയൊക്കെ ഞാൻ കട്ട് ചെയ്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ചപ്പാത്തിക്കോല് കൊണ്ട് വീണ്ടും ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒന്നും പൊഴിഞ്ഞ് പോരാതെ താഴെ അതിൻ്റെ മുകളിൽ തന്നെ അമങ്ങിയിരുന്നുള്ളൂ. അതിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്, അല്ല ഇതിങ്ങനെ അമർത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോയിൽ പേപ്പറോട് എങ്ങനെ മടക്കുക, ഒന്ന് മടക്കി നല്ല ഇതായിട്ട് ഇങ്ങനെ ഈ രീതിയിലൊന്ന് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഫോയിൽ പേപ്പർ മാറ്റിയിട്ട് ഇത് അല്ലാതെ തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. നടുവിൽ ഹോള് വീഴാത്ത രീതിയിൽ വേണം ഉരുട്ടാൻ നമ്മൾ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഫോയിൽ പേപ്പർ വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് പരത്തിക്കൊണ്ട് നല്ല ടൈറ്റായിപ്പോൾ ഇനി അത് രണ്ട് ഭാഗം ഒന്ന് പിരിച്ചു കൊടുക്കുക. അങ്ങനെ അമർത്തി കൊടുത്താൽ അത് അങ്ങനെയായി നിൽക്കും. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ ഫ്രീസറിൽ വെച്ച ശേഷം എടുത്തതാട്ടോ, ഞാൻ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്തോളണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഈ പരത്തി അതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ ഇട്ട ശേഷം നിങ്ങൾക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം, അല്ലേ റൗണ്ടുള്ള ബോട്ടിൽ മൂടിയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, അതാണ് എളുപ്പം ശരിക്കും. ഞാൻ പിന്നെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കിട്ടിക്കോട്ടെ വിചാരിച്ച് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയില്ലേ കാണേ. എൻഡിലുള്ളതിന് മാത്രം ചെറുതായിട്ടൊരു ഹോള് വീണിട്ടുണ്ട്, ബാക്കിയെല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പം മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്, പുറത്തൊക്കെ കാണാം എപ്പോഴും മാങ്ങ നിറയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.